വളരെ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണെങ്കിലും ഐ എം റെഡി ടു എക്സ്പ്ലെയിൻ വൺ ഓഫ് ദി ബെസ്റ്റ്. എനിക്ക് കംഫർട്ടബിൾ ആക്കി നമ്മളെ അത്രയും കാമാക്കിയിട്ടാണ് ആള് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ സിനിമയിൽ മമ്മൂക്കയുടെ മോളായിട്ട് അദ്ദേഹത്തിന് അവസരം കിട്ടിയെന്ന് ആദ്യം പറഞ്ഞപ്പോൾ ഉള്ള ഫീൽ എന്തായിരുന്നു? ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും ആദ്യം ആ ത്രൂ ഔട്ട് എല്ലാം കൺഫേം ആയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വൺസ് ദി ഓഡീഷൻ ഇസ് ഓവർ, വൺസ് തീർച്ചയായിട്ടും ടെൽസ് ആ യു ആർ ദ വൺ. ശരിക്കും വളരെ വ്യത്യസ്തമായ ഒരു കൺസെപ്റ്റ് തന്നെയല്ലേ ഈ ഒരു സിനിമ എന്ന് പറയുന്നത്? ഒരു എന്താ പറയുക, സ്ക്രിപ്റ്റ് ആയിട്ട് എന്തായാലും കേട്ടപ്പോൾ തന്നെ ആവശ്യമാണ്, ഇത് ചെയ്യേണ്ട ഒരു പ്രോജക്റ്റ് ആണ്. ആസ് എ പേർപ്പസ് ഐ ഫെൽറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ചെയ്യണം എന്ന് വിചാരിച്ചു. ഫസ്റ്റ് മൂവിയാണോ? അല്ല, ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, 8 hours ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. അങ്ങനെയാണ് ജീവിച്ചേട്ടൻ തന്നെ കാണുന്നത്. ഇത് പക്ഷേ ഫസ്റ്റ് തിയേറ്ററാണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ആദ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഈ സിനിമ കണ്ട് റിലീസായതിനു ശേഷം ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവരും വിളിച്ചിരുന്നു, അവര് ഓഫ്കോഴ്സ് എല്ലാവരും പറയുന്ന നല്ല അഭിപ്രായമാണ്. പക്ഷെ എനിക്ക് അതിനേലും കൂടുതൽ അറിയാത്തവര്, നമ്മളെ ഒട്ടും അറിയാത്തവര് വന്ന് പറയുമ്പോഴല്ലേ നമുക്ക് ആക്സെപ്റ്റ് ആവും നല്ല. കാരണം ഫ്രണ്ട്സും അവരും എന്തായാലും നല്ലതേ പറയുള്ളൂ, നമ്മളറിയാവുന്നതുകൊണ്ട്. പക്ഷെ അല്ലാതെ എല്ലാവരും ഓഡിയൻസ് കാണുന്നവർക്കൊക്കെ ഇഷ്ടമാവുന്ന വന്ന് നന്നായിട്ടുണ്ട് മോളെ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വെരി ഗുഡ് ഫീലിംഗ്. അതാണ്, അതിൻ്റെയാണ് എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മമ്മൂക്കയാണ്. പിന്നെ പണ്ട് മുഖത്ത് നോക്കുമ്പോൾ തന്നെ അതാ ഞാൻ എപ്പോഴും പറഞ്ഞു, മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇൻ്റർവ്യൂസിൽ, എനിക്ക് ലുക്ക് എറ്റ് ഹ്യൂമൻ സെൽഫ് ആ ഒരു എനർജി കിട്ടും, വർക്ക് ചെയ്യാൻ എളുപ്പമാവും. അത് കംസ് ഇൻ എ ഫിലിം. വെരി സ്വീറ്റ്, വെരി ഹംബിൾ പേഴ്സൺ ഐ മെറ്റ്. അമ്മന്ന, എൻ്റെ അമ്മന്നയായിട്ടാണ് എനിക്ക് എപ്പോഴും അവിടെ സെറ്റിൽ കണ്ടിരിക്കുന്നത്. അത്രയും വെരി അതാണ്, നമ്മൾ സ്വീറ്റ് പീപ്പിൾ എന്ന് പറയാൻ പറ്റിയ ഹംബിൾ പീപ്പിൾ. റിയാലിറ്റി ചെക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റിൽ നമുക്ക് അത് ഫീൽ ചെയ്തിട്ടില്ല, അവരാ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യിപ്പിച്ചിട്ടില്ല. എല്ലാവരും ഒരുമിച്ച് ഫാമിലി പോലെ, എനിക്കതാണ് അമ്മന്ന അപ്പ പോലെ തന്നെയാണ് അവരെ സെറ്റിൽ ഒക്കെ ഫീൽ ചെയ്തിട്ട്. അതെ അതെ, അതാണ് നമുക്ക് ഒരു രീതിയിലും സ്ട്രെസ് ഫീൽ ചെയ്തിട്ടില്ല ആ സെറ്റിൽ. ഇനി വരുന്നത് ഇപ്പൊ അടുത്തത് വരുന്നത് അന്വേഷിപ്പിന് കണ്ടെത്തുന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെറിയൊരു പോയി, പിന്നെ അടുത്ത പ്രൊജക്ട്സ് ഷൂട്ടിംഗ് പ്രോസസ്സിൽ നടക്കുന്നു. ഹോപ്പ്ഫുള്ളി പതിയെ വരുന്നതായിരിക്കും. അല്ലല്ല, ഞാൻ ഫുൾ ടൈം ഇപ്പോ ആക്ടിങ്ങിലാണ്, ഞാൻ ഡാൻസിലൂടെയാണ് കയറുന്നത്. ഞാൻ അല്ലെങ്കിൽ മാമാങ്കം ചേച്ചിയുടെ ആയിരുന്നു ഒരു കാലം. അങ്ങനെയാണ് ഞാൻ ഈ അഡ്വർടൈസ്മെന്റ്സും പരിപാടിയിലൊക്കെ തുടങ്ങി അഭിനയത്തിലോട്ട് വരുന്നത്. ആണ് ഇപ്പോ കറന്റ്ലി, അതെ, നമ്മള് മാറ്റമില്ല, അതാണ് മനസ്സിൽ വെച്ച് പോകുന്നത്. കാരണം ആക്ടിങ് അത്രയും ഇഷ്ടമായി ചെയ്യുന്നതാണ്. ഇതൊരു കുറച്ച് കഷ്ടപ്പെട്ടാണ്, ഒരു 5 വർഷമായി പുതിയ പുതിയ വരാം എന്നുള്ള രീതിയിൽ. ഹാർഡ് വർക്ക് എന്ന് പറയാനല്ല, എന്തോ അത് നമുക്ക് ലക്ക് ഉണ്ട്, ലക്കിന്റെ ഉണ്ട് എന്നുള്ള ഭാഗ്യമാണ്. വെരി ഗ്രേറ്റ്ഫുൾ. All the best. Thank you so much. Thank you.